അമ്മ സമാധാനമായിട്ട് നിൽക്കുക. മുരളിയേട്ടനും വൈശാഖേട്ടനും കള്ളം ഒപ്പിട്ടാണ് ശാരദാസിൽ കയറിയെന്ന് ഞാൻ തെളിയിക്കും. അമ്മേ ഇതൊന്ന് നോക്കിയേ, ഇതെല്ലാം ലക്ഷ്മി ഒപ്പിട്ട പേപ്പേഴ്സാണ്. ഇതിലൊപ്പും മുരളിയേട്ടൻ കൊണ്ടുവന്ന അപ്പോയിൻമെന്റ് ലെറ്ററിൽ ഒപ്പും തമ്മിൽ ഭയങ്കര സാമ്യമുണ്ട്. പക്ഷേ മുരളിയേട്ടനൊരു അബദ്ധം പറ്റി. മുരളിയേട്ടൻ 2 ദിവസം മുമ്പത്തെ ഡേറ്റ് വെച്ചാ അപ്പോയിൻമെന്റ് ഓർഡർ തയ്യാറാക്കിയിരിക്കുന്ന എന്ന ലക്ഷ്മിക്ക് 2 ആഴ്ചയായി ഓർമ്മ നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് 2 ആഴ്ച മുമ്പ് ഓർമ്മ നഷ്ടപ്പെട്ട ലക്ഷ്മി ഒരു കാരണവശാലും 2 ദിവസം മുമ്പ് മുരളിയേട്ടന്റെ അപ്പോയിൻമെന്റ് ഓർഡർ ഒപ്പിടാൻ സാധ്യതയില്ലെന്ന് നമ്മുടെ കയ്യിലുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെച്ച് ലേബർ ഓഫീസറുടെ മുമ്പിൽ തെളിയിക്കാൻ നമുക്ക് പറ്റും. എനിക്കൊന്നും അറിയില്ല. ഞാൻ ഒരാളായിട്ട് ലേബർ ഓഫീസറോട് മറുപടി പറയുവാൻ ബാധ്യസ്ഥപ്പെട്ട ഒരാളായിട്ട് ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. പക്ഷേ ഞാൻ ഒന്നും മിണ്ടില്ല. എല്ലാം നീ തന്നെ പറഞ്ഞോണം. അതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. അമ്മ കൂളായിട്ട് നിൽക്കേ. അമ്മേ, ശാരദാസി ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് അമ്മയെ കണ്ട് അനുഗ്രഹം വാങ്ങണമെന്ന് കരുതിയതാ. പക്ഷേ തിരക്ക് കാരണം പറ്റിയില്ല. അമ്മ എന്നോട് ക്ഷമിക്കണം. ഇപ്പോ എൻ്റെ അമ്മ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. വേണ്ട, നീ എന്റെ കാലിൽ വീഴുമൊന്നും വേണ്ട. നിന്റെ നാടകമൊന്നും എന്റെ അടുത്ത് എടുക്കണ്ട മുരളി. അതുപോലെ നിന്റെ ഒരടവും എന്റെ അടുത്ത് നടക്കാൻ പോകുന്നില്ല. നീ നോക്കിക്കോടാ, ലേബർ കമ്മീഷണറുമായിട്ട് സംസാരിച്ചു കഴിയുമ്പോൾ നിനക്ക് ജോലി ഉണ്ടാവില്ല. അതുകൊണ്ട് കാലി വിഴുകെ അനുഗ്രഹം വാങ്ങിക്കൊന്നും വേണ്ട. അതിന്റെ ഒരാവശ്യവും ഇല്ല. അമ്മ ഇവൻ പറയുന്നൊന്നും വിശ്വസിക്കരുത്. ഞാനൊരു കള്ളത്തരം കാണിച്ചിട്ടില്ല. ഞാൻ എന്റെ തന്നിഷ്ടത്തിന് ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ തയ്യാറാക്കി ശാരദസി കയറിയതല്ല. എനിക്ക് ജോലി എന്നത് ലക്ഷ്മിയാ. അവൾ തന്ന ഈ അപ്പോയിന്റ്മെന്റ് ലെറ്ററിന്റെ പുറത്താ ഞാൻ ശാരദാസിന്റെ വൈസ് ചെയർമാനായത്. നിങ്ങളുടെ വൈസ് ചെയർമാൻ സ്ഥാനം ഇന്ന് ഞാൻ തീർപ്പിച്ചിരിക്കും. എന്റെ ജോലി എനിക്ക് തന്നത് ലക്ഷ്മിയാണെങ്കിൽ ഞാൻ തന്നെയായിരിക്കും ശാരദാസിന്റെ വൈസ് ചെയർമാൻ. ലക്ഷ്മി മോൾ ഒരിക്കലും നിന്നെ ജോലിക്കെടുക്കില്ല. അവളുടെ കള്ളയെ ഒപ്പിട്ട് ശാരദാസിൽ കയറാൻ നിന്നെ ഞങ്ങൾ അനുവദിക്കില്ല. ഒരു കണക്കിന് നിങ്ങളായിട്ട് ലേബർ ഓഫീസർക്ക് പരാതി കൊടുത്തത് നന്നായി. നിങ്ങളുടെ എല്ലാ കള്ളക്കളികളും ഞാൻ തെളിയിക്കും. നമുക്ക് കാണാം.